എന്റെ അത്താഴ പൊതിയ ഇന്ന് രാത്രി ഇത്തിരി ജോലിയുണ്ട്. നമ്മുടെ തോമായുടെ വീട് റിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് കൂലി കൃത്യമായിട്ട് പറഞ്ഞ് വാങ്ങിച്ചു. ആ ജോലി ചെയ്ത കൂലി വാങ്ങും. അതാ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അട്ടേ, ഗോപാലിന് എഞ്ചിനീയറുമായിട്ട് പിണക്കം വല്ലതും ഉണ്ടോ? അങ്ങനെ പിണക്കമൊന്നുമില്ല. എന്നാലും എന്തോ ഒരടക്കുണ്ടായിട്ടുണ്ട്. എന്താ ചോദിക്കാൻ കാര്യം? ഗോപാലൻ കൈക്കൂലി വാങ്ങിച്ചിട്ട് ആ സിമന്റ് ഇറക്കിയതെന്നാ അയാള് പറയുന്നത്. ഇരിക്കണ്ടെന്നേ, ഞാൻ കേട്ടതാ പറഞ്ഞത്. അയാൾക്ക് എന്തും പറയാൻ അധികാരം ഉണ്ടല്ലോ. അയാള് പറഞ്ഞ കള്ളമാണ് അയാൾ ജയിക്കണ്ടത്. അപ്പൊ താൻ കാശ് വാങ്ങിച്ചു. ബാബാ, ശത്രുക്കൾ തൊഴിലാളികളുടെ വർഗബോധത്തൊക്കെ എടുക്കാൻ പലതും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ ചോദിച്ചാലെന്ത്? കൂടുതൽ ഗണ്ണം പറഞ്ഞു. ആ ശരി, തന്റയ്ക്ക് കേട്ട ഈ വിവരം പറയണേ ഞാൻ വന്നത്. പരദൂഷണം വെറുതെ അങ്ങനെ തള്ളിക്കളെ. അതെ, താൻ അത്താഴം കഴിക്കാം? ഇല്ല. ഉച്ചക്ക് എന്താ കഴിഞ്ഞു? ഒരു ചായ കുടിച്ചു. ഇന്നത്തെ ബഹളത്തിൻ്റെ ഒന്നും നടന്നില്ല. അയ്യോടെ സിമന്റ് ഇറക്കിയ എഴുതി കിട്ടിയ കൈക്കൂലിയുടെ അരി വാങ്ങിക്കാൻ വയ്യായിരുന്നു. അത് ശരിയാണല്ലോ. ഞാനതൊക്കെ പറഞ്ഞു. എന്നാലേ ഇത് നമുക്ക് രണ്ടു പേർ കൂടെ കഴിക്കാം. താൻ പത്രം ഇടന്ന് അങ്ങനെ വലിയ നേതാവൊന്നും ആകണ്ട കേട്ടോ. ചേട്ടാ, ഞാൻ ചേട്ടനെ തിരക്കി വന്നതാ. പത്രത്തിൽ നിന്ന് ചേട്ടനിവിടെ ഉണ്ടെന്നറിഞ്ഞു. നീയും കുഞ്ഞും മാത്രമേ വന്നുള്ളൂ. അനിയനെവിടെ? വന്നില്ല. ബാബാ, ഇതെന്റെ സഹോദരിയാണ്. ഇത് അവരുടെ മകള്. രണ്ടു മൂന്ന് വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഒത്തിരി കാലത്തിന് ശേഷം ഇടപ്പിറങ്ങളുടെ മൂലം കണ്ടാൽ സന്തോഷമായില്ലേ? നിങ്ങൾ വർത്താനം പറയും. ആ മോളിവിടെ ഇരുന്നോ? നീ എന്തായി രാത്രി വന്നത്? ചേട്ടൻ വീട്ടിലേക്ക് വരാറേ ഇല്ലല്ലോ. ആ എന്റെ ജീവൻ നിനക്കറിയാമല്ലോ. ആ അതിങ്ങനെയൊക്കെയാണ്. നീ എന്റെ കാര്യം നോക്കാൻ നിന്റെ ഭർത്താവുണ്ട്. അക്കാര്യമൊന്നും പറയണ്ട. എല്ലാം കുടിച്ചു നശിപ്പിച്ചു. വീട് പോലും കടത്തിലായി. അത്യാവശ്യമായിട്ട് എനിക്ക് 5000 രൂപ വേണം. ഇല്ലെങ്കിൽ ഞാനും ഈ കുഞ്ഞും പെരുവഴിയിലാകും. ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചേട്ടനോടല്ലാതെ വേറെ ആരോട് ചോദിക്കും? എന്റെ കയ്യിൽ തൽക്കാലം പണമില്ല. ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ചേട്ടൻ വീട് വിട്ടുന്നതിന് 4-ാം ദിവസം അച്ഛൻ മരിച്ചു. അമ്മയില്ലാത്ത എനിക്ക് അമ്മയുടെ സ്നേഹം തന്ന് വളർത്തിയത് ചേട്ടനാണ്. ഈ വിവാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ്. അച്ഛനായിരുന്നു നിർബന്ധം. അതിന്റെ പേരിലാണ് ചേട്ടനും അച്ഛനും ഒടുവിലായി പിണങ്ങിയത്. എല്ലാരും പോയപ്പം മീനിയുടെ അച്ഛന് കുറെ കൂട്ടുകാരെ കിട്ടി. നിനക്ക് പറഞ്ഞു തിരുത്താമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ കേട്ടിട്ട് വേണ്ടേ ചേട്ടാ? എത്രയോ സഹോദരിമാർ ഇവിടെ കഷ്ടപ്പെടുന്നു. ഇവിടെ തന്നെ നോക്ക്, കല്ലുടച്ചും ചുമടച്ചുമെന്നും സ്ത്രീകൾ ജീവിക്കുന്നില്ലേ? സ്വത്തുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടം. ഇത് കുറെ അരിയും സാധനങ്ങളും പുറത്തുനിന്നുള്ള വേഗം അടുക്കളയിലോട്ട് കയറി ഇരുന്ന് പാകപ്പെടുത്തി എല്ലാവരും കൂടെ അത്താഴം കഴിച്ചാട്ട്. എടോ കംസാ, എന്തോ കോഴി വറുത്ത് വളരെ നന്നായിരിക്കുന്നു. അങ്ങോട്ട് പറ. ഒന്നമ്മയാ വെപ്പുകാരി. എടോ സത്യം പറ, ഇവള് തന്റെ ആരാ? ആരാണെന്നോ? എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളുടെ മകളാ. വളരെ അടുത്ത ബന്ധമാ സാറേ. എന്നിട്ടും താൻ എന്താ ഇതുവരെ ഇവള് ആരുടെ കൂടെയും പറഞ്ഞയക്കാത്തത്? ഒത്തണങ്ങിയ ഒരാളെ കിട്ടിയില്ല സാറേ. അത് മാത്രവുമല്ല, പരപുരുഷന്മാരെന്ന് വെച്ചാ പൊന്നമ്മയ്ക്ക് ചതുർത്തി കാണുന്ന പോലെ. എന്നിട്ട് ഇവളുടെ കാര്യം മുൻപ് ഇവിടെ നിന്ന് എഞ്ചിനീയറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അത് അങ്ങേർക്ക് വയറ്റുകടി വന്നപ്പം പൊന്നമ്മയാ രാപ്പകലിരുന്ന് ശുശ്രൂഷിച്ചത്. ഒരു മനുഷ്യപ്പറ്റ് വേണ്ടായോ? ആ അത് വേണം. ആ പിന്നെ ചീഫ് എഞ്ചിനീയർ റഹ്മാൻ ഇടയ്ക്കിടയ്ക്ക് വരും. നേരത്തെ ഫോണി വിളിച്ചു പറയും വെക്കാൻ പൊന്നമ്മ തന്നെ വേണോന്ന്. പ്രായമായ മനുഷ്യനാണേലും പൊന്നമ്മ വെച്ചു കൊടുക്കുന്നതാ അങ്ങേരൊക്കെ ഇഷ്ടം. ചുമ്മാ ഇരി മാമ. ഞാൻ എവിടെ ആയാലും ഉള്ളത് ഉള്ളതുപോലെ പറയൂടി സാറേ. പെണ്ണുങ്ങളായാൽ മാനം മര്യാദയായിട്ട് കഴിയണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാ. അല്ലെങ്കിൽ അടിഞ്ഞേ ഞാൻ. കുട്ടമ്പിള്ളെ, എന്തോ ഇനി താൻ പോയി ഊണ് കഴിക്കേ. സാറേ, ഊണിന് മുമ്പേ എനിക്ക് അല്പം ഡിപ്ലിക്കോസ് അടിക്കണം. ഡിപ്ലിക്കോസോ? ആ അതിന്റെ ബലം ഉള്ളതുകൊണ്ടല്ലേ ഈ പെങ്കൊച്ചിനെ കാണാൻ കണ്ട അലവലാതികളൊന്നും ഇങ്ങോട്ട് വരാത്തത്. അത് ശരി. സാറിന് എന്ത് വേണോന്ന് വെച്ചാ കൊടുത്തേക്കണം. പൊന്നമ്മേ,
നിന്റെ ഈ ഞാനും മക്കളെയൊക്കെ കംസൻ അറിഞ്ഞുവിടടി. പിന്നില്ലേ, ആ ചേർത്താന് ഞാനിവനൊക്കെ കമ്മീഷൻ കൊടുക്കണം. അതെ, ഞാൻ വന്നപ്പോ നീ എവിടെ ആയിരുന്നു? ഞാൻ കിടക്കുകയായിരുന്നു, നടുവേദനയായിട്ട്. നടുവേദന? അതെന്ത് പറ്റി? ഓ, ഒന്നും അറിയാൻ വയ്യാത്ത പോലെ ചോദിക്കുന്നു. ഇന്നലെ എന്നെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചു. എങ്കിലും നമ്മുടെ ബില്ല് ഇതുവരെ ഒപ്പിട്ട് കിട്ടാത്തത് എങ്ങനെ ഒപ്പിട്ട് കിട്ടും? തൊഴിലാളി യൂണിയൻകാരും മന്ത്രിക്ക് പരാതി സമർപ്പിച്ചിരിക്കല്ലേ. മന്ത്രി ഒന്ന് കാണാമായിരുന്നില്ലേ? കണ്ടിട്ട് എന്ത് പ്രയോജനം? അവർക്കൊന്നും ചെയ്യാൻ നോക്കൂ. ഉടനെ ചന്ദ്രഹാസം ഇളക്കില്ലേ പാർട്ടിക്കാര്. ഇലക്ഷന് 25,000 രൂപയും 3 കാറുമാണ് ഞാൻ പാർട്ടി കൊടുത്തത്. എന്നിട്ട് എന്തുണ്ടായി? എന്റെ വർക്കിൽ തകരാറുണ്ടെന്ന് നേതാക്കന്മാർ പരാതി അയച്ചിരിക്കുന്നു. ആ ഗോപാലിനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവനിവിടുന്ന് ഓടിച്ചേ പറ്റൂ. ഇടി പഴയ കാലമൊന്നുമല്ല, നോക്കിക്കണ്ടും വേണം എന്തെങ്കിലും ചെയ്യാൻ. എന്നുവെച്ച് മോത്തി എവിടെയും ഉണ്ടായിരിക്കാൻ പറ്റുമോ? ഇന്നലെ മോടെ എടുത്ത് കാണിച്ച ധിക്കാരം കണ്ടപ്പോ എനിക്ക് അടിമുടി വരച്ചു പോയി. പുത്രനായിട്ട് വന്ന നേതാവല്ലേ, അപ്പൊ ചില ബഹളമൊക്കെ കാണിക്കും. അവനെ പിണക്കുന്ന ബുദ്ധിയല്ലടി. എഞ്ചിനീയറും ഇന്നലെ അത് തന്നെയാ പറഞ്ഞത്. ആണൊരു നല്ലവനാ, ആണുങ്ങളെ തിരിച്ചറിയാം, സഹകരിക്കാനും കൊള്ളാം. പക്ഷെ ഗോപാലിന്റെ കാര്യത്തിൽ അയാൾ വടിയോടോ പറഞ്ഞിരിക്കുക. നമ്മൾ താന്നു കൊടുക്കുന്നതാ അവൻ തലയെ കയറുന്നത്. ഈ നേതാവിനെയും നമുക്ക് തവിടറിഞ്ഞ് പിടിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യും. നാളെപ്പനെ പറഞ്ഞയച്ച് ആ ഗോപാലിന് ഇത്ര ഒന്ന് വരാൻ പറ. വാസുകുട്ടുംപിള്ള, താൻ വഴിയനാണെങ്കിൽ തന്റെ വീട്ടിൽ ഇരുന്നേച്ചാ മതി. തന്നെ കാണാൻ എന്റെ പട്ടി വരും. അങ്ങൊന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഈ വാചകാണ് സഖാവ് ഗോപാലൻ എന്നോട് പറഞ്ഞത്. അപ്പൊ അവനോട് വരില്ലല്ലേ? അത്യാവശ്യമാണെങ്കിൽ അങ്ങൊന്നിനോട് അങ്ങോട്ട് ചെന്ന് കാണാൻ പറഞ്ഞു. അവന്റെ സ്വന്തമോ ഏറെപ്പാളി, അവനെ പിടിച്ചു കെട്ടി എന്റെ ബുബ്ബ കൊണ്ടുവരാൻ നാളുകളുണ്ടോ നോക്കട്ടെ. സംഭാവന കൊടുക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും കൊടുക്കണം. നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങൾ എന്തിനാ സംഭാവന കൊടുക്കുന്നത്? ഈ ഞങ്ങളും നിങ്ങളും എന്ന ഈ കാഴ്ചപ്പാട് മാറണം. ആരാ മാറ്റാത്തത്? നിങ്ങൾ തന്നെ. നിങ്ങളുടെ പാർട്ടിക്ക് ഒരു വലിയേറ്റുന്ന ഭാഗമുണ്ട്. അത് കാണും. ഞങ്ങൾക്ക് കൂടുതൽ അനുയായികളുണ്ട്, തൊഴിലാളി സംഘങ്ങളുമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് താളും തകരയും മാത്രമേ ഉള്ളെന്നാണോ? സത്യം സത്യമായി തന്നെ കാണും. നമ്മൾ ഒന്നായിരുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോ മൂരാച്ചികളുടെ കൂട്ടാണ് ഇഷ്ടം. അത് നിങ്ങൾക്ക്. നിങ്ങളിപ്പോ എവിടാ നിൽക്കുന്നത്? ഈ രാജ്യത്തിനകത്തോ അതോ അങ്ങ് പുറത്തോ? നമ്മൾ തമ്മിൽ ഭിന്നിക്കരുത്, ഒരുമിച്ച് നിന്നാലേ സമരങ്ങൾ ജയിക്കാൻ പറ്റും. അരിയന്ത് ആശാരിച്ചേയും കടിച്ച് എന്നിട്ടും നായിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാ ഗോപാലിന്റെ പാർട്ടി. ഫിലിം കൊടുക്കാൻ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ എന്റെ പാർട്ടി ആക്ഷേപിക്കും. ഓ,